നമസ്കാരം, ഞാൻ ഡോക്ടർ സതീഷ് ഭട്ട്. ഈ ചാനലിൽ ഞങ്ങൾ അവതരിപ്പിച്ച ഈ പരിപാടിക്ക് പ്രതികരണമായി വളരെയേറെ ചോദ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതയച്ച എല്ലാവർക്കും നന്ദി. ചോദ്യങ്ങൾക്ക് ചില ചോദ്യങ്ങൾ, പൊതു സ്വഭാവമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാണ് എൻ്റെ ശ്രമം. അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യം വളരെ ഏറെ വ്യൂവേഴ്സ് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, രക്തപരിശോധനാ സമയത്ത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എടുത്ത ബ്ലഡ് ഷുഗർ പലപ്പോഴും ഭക്ഷണം കഴിച്ചതിന് ശേഷം എടുക്കുന്ന ബ്ലഡ് ഷുഗറിനേക്കാളും കുറവാണ്. അതായത് PPBSനേക്കാളും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൂടിയിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിനേക്കാളും PPBS ഷുഗർ കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ, അങ്ങനെ വരാൻ പാടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. വരാം. ചുരുക്കം ചില പേഷ്യൻസിൽ, ചുരുക്കം ചില പ്രമേഹ രോഗികളിൽ ഇങ്ങനെ കാണാറുണ്ട്. സാധാരണ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിനേക്കാളും കൂടുതലാണ് PPBS കണ്ടുവരാറുള്ളത്. എന്നിരുന്നാലും ചുരുക്കം ചിലരിൽ, ഒരു ചെറിയ ശതമാനം പ്രമേഹ രോഗികളിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ വളരെ കൂടുതലായിട്ടും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉള്ള ഷുഗർ വളരെ കുറവായിട്ടും, അതിനേക്കാളും ഫാസ്റ്റിങ്ങിനേക്കാളും കുറവായിട്ടും കാണപ്പെടാറുണ്ട്. ഇത് വരാനുള്ള സാധ്യത ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെ വരാം എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, ഭക്ഷണം കഴിക്കുന്ന സമയം, അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതായത് 8 മണിക്കൂർ മുതൽ 10 മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിന് ശേഷം വേണം ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെയ്യാൻ. ചിലർ ഈ 8 മണിക്കൂർ 10 മണിക്കൂർ ഗ്യാപ്പ് ചിലപ്പോൾ നിലനിർത്താറില്ല. വളരെ വൈകി ഭക്ഷണം കഴിക്കുന്നവരിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൂടുതലായിട്ടും കാണാം, ഭക്ഷണത്തിന് ശേഷമുള്ളത് PPBS കുറവായിട്ടും കാണാം. ഒന്ന്. രണ്ടാമത്തെ, മരുന്ന് കഴിക്കുന്ന സമയം, പ്രത്യേകിച്ച് തലേന്ന് രാത്രി മരുന്ന് കഴിക്കുന്ന സമയത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൂടുതലായിട്ടും PPBS കുറവായിട്ടും കാണപ്പെടാം. വേറൊരു സ്ഥിതിവിശേഷം എപ്പോഴാണെന്ന് വെച്ചാൽ, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എടുക്കാനായിട്ട് പേഷ്യൻ്റ് വണ്ടി ഓടിച്ച് ലാബിലേക്ക് പോകുന്നു. എന്നാൽ PPBS എടുക്കുന്ന സമയത്ത് നടന്നാണ് അദ്ദേഹം ലാബിലേക്ക് പോയതെങ്കിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിനേക്കാളും കുറഞ്ഞ PPBS കിട്ടാം. പിന്നെ രാവിലത്തെ മരുന്നെടുക്കുന്ന സമയവും ആ സമയവും കൃത്യമായിട്ട് പാലിച്ചില്ലെങ്കിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിനേക്കാളും കുറഞ്ഞ PPBS കിട്ടാം. പിന്നെ വ്യായാമം ചെയ്യുന്ന ചിലവരെല്ലാം അങ്ങനെ ഒരു സ്ഥിതി കാണാറുണ്ട്. അതായത് രാവിലെ വളരെ കൂടുതൽ വ്യായാമം ചെയ്യുന്ന പേഷ്യൻസ്, അപ്പോൾ വ്യായാമം ചെയ്യുന്നതിന് മുമ്പായിരിക്കും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിന് സാമ്പിൾ കൊടുത്തത്, വ്യായാമം ചെയ്തതിന് ശേഷമായിരിക്കും PPBSന് സാമ്പിൾ കൊടുത്തത്. അങ്ങനെ വരുമ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിനേക്കാളും കുറഞ്ഞ PPBS ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെ വന്നുകൂടാ എന്നില്ല, ചില സന്ദർഭങ്ങളിൽ ചില രോഗികളിൽ ഇങ്ങനെ കാണാറുണ്ട്. സ്ഥിരമായി ഇങ്ങനത്തെ പേഷ്യൻസിനെ കണ്ടുവരുന്നത് അവർക്ക് ദറ്റ് ഇസ് കൺസിഡേർഡ് നോർമൽ. അതായത് ആ രോഗിക്ക് അത് നോർമലായിട്ടാണ് നമ്മൾ തിരിച്ചറിയുന്നത്. എന്നാൽ എപ്പോഴും കാണുന്ന ഒരു പാറ്റേൺ, പലപ്പോഴും നമ്മൾ പാറ്റേൺ നോക്കിയിട്ടാണ് ഓരോ രോഗിയുടെയും അവസ്ഥ തിരിച്ചറിയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് ഫാസ്റ്റിങ്ങിനെക്കാളും PPBS വരുന്ന ഒരു രോഗിക്ക് പെട്ടെന്ന് മറിച്ച് വരുമ്പോൾ നമ്മൾ സംശയിക്കും, ഒരു പക്ഷെ ലാബിൽ ചെയ്തതിൻ്റെ കുഴപ്പം കൂടി ഉണ്ടാവാം. അപ്പോൾ എന്നാലും ഇത് ഈ ആദ്യം പറഞ്ഞ ഈ പോയിന്റ്സ് ശ്രദ്ധിക്കുക, അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അടുത്ത HbA1c കുറിച്ച് വിശദമായിട്ട് ഒരാൾ അന്വേഷിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും.